ജോഷിമഠിൽ ഭൗമ പ്രതിഭാസം അതിരൂക്ഷമായി തുടരുന്നു എന്നാണ് അവിടെയുള്ള നമ്മുടെ വാർത്താസംഘം റിപ്പോർട്ട് ചെയ്യുന്നത്. ബൽറാം നെടുങ്ങാടിയുടെ നേതൃത്വത്തിലുള്ള വാർത്താസംഘം അവിടെ എത്തിക്കഴിഞ്ഞു. മണ്ണിടിച്ചിലും വീടുകളിലെ വിള്ളലിനെയും തുടർന്ന് ആളുകളെ അവിടെ മാറ്റിപ്പാർപ്പിക്കുന്നത് തുടരുകയാണ്. ഉപഗ്രഹ സർവേയുടെ അടിസ്ഥാനത്തിൽ 4000 പേരെ ഇതിനകം ഒഴിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ അപകടകരമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങളുമായി ഉത്തരാഖണ്ഡിലെ ജോഷിമഠിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ എനിക്ക് ആദ്യം ചോദിക്കാനുള്ള 4000 പേരെ ഒഴിപ്പിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അവിടെ ആളുകൾക്ക് എത്രമാത്രം ആശങ്കയുണ്ട് എന്നതാണ്. അവർക്ക് ഭയപ്പാടുണ്ടോ? മാത്രമല്ല ഈ ഭൗമ പ്രതിഭാസത്തെക്കുറിച്ച് ഈ ഗവേഷകരും അതുപോലെ ജിയോളജിസ്റ്റുകളും എന്താണ് പറയുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. യഥാർത്ഥത്തിൽ ഈ ഉത്തരാഖണ്ഡിലെ ഈ ജോഷിമഠിൽ നിൽക്കുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള ആശങ്കയുള്ള മുഖങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. എസ് കെ എൻ, കഴിഞ്ഞ 10 വർഷം മുമ്പാണ് ഞാൻ ഈ ഉത്തരാഖണ്ഡിൽ ആദ്യമായി വരുന്നത്. ആ ഘട്ടത്തിൽ സംസ്ഥാനത്തെ ആകെ ഉലച്ച മഹാപ്രളയത്തിന്റെ ഭീതിയിലായിരുന്നു ജനങ്ങൾ. എന്നാൽ ഇപ്പോൾ വീണ്ടും എത്തുമ്പോൾ കാണുന്നത് അതേ ആശങ്കയുള്ള മുഖങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഒരു കെട്ടിടത്തിന്റെ അടിയിൽ ഉണ്ടായ ഒരു വിള്ളലാണ്. ആ വിള്ളൽ ഏതാണ്ട് 3 ഇഞ്ചോളമാണ് ഈ കെട്ടിടം. ഭൂമിയിൽ വിള്ളൽ ഉണ്ടാവുകയും കെട്ടിടം മാറുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആ ഒറ്റ നോട്ടത്തിൽ ഈ ഇതിന്റെ ഒരു ഭീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കെട്ടിടത്തിന്റെ അടിത്തറ ഇളകി മുകൾവശം സമീപത്തുള്ള മറ്റ് കെട്ടിടത്തിലേക്ക് ചേർന്ന് നിൽക്കുകയാണ്. ഈ കാണുന്ന വഴി എന്നുള്ളത് മുൻപ് ആളുകൾ താഴേക്ക് ഇറങ്ങാൻ ഉപയോഗിച്ചിരുന്ന ഒരു വഴി. എന്നാൽ ഈ കെട്ടിടം ചെരിഞ്ഞതിനെ തുടർന്ന് ഇതിലൂടെ ഒരാൾക്ക് കടന്നുപോകാൻ കഴിയാത്ത തരത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ഈ ഇട എന്നുള്ളത്. ഈ സമീപത്തുള്ള കെട്ടിടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഇതിന്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട്. ബദ്രീനാഥിലേക്ക്, ചാർധാമങ്ങളിൽ ഒന്നായ ബദ്രീനാഥിലേക്ക് പോകുന്ന വഴിയാണ്, ബദ്രീനാഥിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ ജോഷിമഠ് എന്നുള്ളത്. ഈ റോഡിൽ കണ്ട ഈ റോഡ് തന്നെയാണ് ബദ്രീനാഥിലേക്ക് പോകുന്നത്. ഈ റോഡിൽ കണ്ട ഈ വിള്ളൽ ആണ് ഇത്. ഇത്തരത്തിൽ സമീപത്തുള്ള കെട്ടിടത്തിലും സമാനമായി തന്നെ വിള്ളൽ ഏറ്റിരിക്കുന്നു. ഈ ഇൻഡു മാർക്ക് ചുവന്ന അടയാളം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ അപകടകരമായി കണ്ട കെട്ടിടങ്ങളെയാണ്. ജില്ലാ ഭരണകൂടവും NDRFഉം ഇത്തരത്തിൽ 600 വീടുകളിൽ ഇതിനകം തന്നെ, വീടുകളിലും മറ്റ് കെട്ടിടങ്ങളിലും ഇതിനകം തന്നെ ഇത്തരത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്ത കെട്ടിടങ്ങളിലുള്ള ആളുകളെയാണ് മാറ്റി പാർപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇതിനകം ഏതാണ്ട് 4000 പേരെ മാറ്റി പാർപ്പിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാരിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഇതിന് വലിയ പിന്തുണ, എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ ദിവസം വിദഗ്ധ സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. ഈ കെട്ടിടത്തിൽ ഉൾപ്പെടെ വിദഗ്ധ സംഘം പരിശോധന നടത്തിയിട്ടുണ്ട്. സമാനമായി നേരത്തെ കണ്ട കെട്ടിടം പോലെ തന്നെ ഒരു കേടുപാട് സംഭവിച്ച ഒരു കെട്ടിടമാണ് ഇത്. താഴ്വശത്ത് ഇത്രയും അകന്നിരിക്കുന്ന ഈ കെട്ടിടം എന്നാൽ മുകളിലെത്തുമ്പോൾ സമീപത്തുള്ള മറ്റു കെട്ടിടവുമായി ചേർന്നിരിക്കുന്നു. ആളുകൾ എത്താതിരിക്കാൻ വേണ്ടി ഇവിടെ അപകടത്തിലും മറ്റും പെടാതിരിക്കാൻ വേണ്ടി ഇവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റു ഉപകരണങ്ങളെല്ലാം അടുക്കി വെച്ച ഒരു സാഹചര്യമുണ്ട്. വലിയ ഭീതി ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു പ്രദേശം കൂടിയാണ് ജോഷിമഠ് എന്നുള്ളത്. ആരാധനാലയങ്ങളിലേക്കുള്ള പ്രവേശന കവാടം, നേരത്തെ സൂചിപ്പിച്ച പോലെ ബദ്രീനാഥ്, ഇതുകൂടാതെ സിഖ് ആരാധനാലയം ഉൾപ്പെടെയുള്ളവ ഇവിടെയുണ്ട്. കൂടാതെ ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന ഏറ്റവും വലിയ സൈനിക താവളങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നതും ജോഷിമഠിലാണ്. ഈ തന്ത്ര പ്രധാനം എല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് കേന്ദ്ര സംഘത്തെ അയച്ചിരിക്കുന്നത്. കേന്ദ്ര സംഘം ഇപ്പോൾ ഈ പ്രദേശത്ത് ആദ്യഘട്ട പരിശോധന ഇന്നലെ നടത്തുകയും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇന്നും വിദഗ്ധർ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ വിദഗ്ധർ ഇവിടേക്ക് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്യും. പ്രധാനമായും ആളുകളുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾക്ക് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പ്രാധാന്യം നൽകുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ. ഈ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഭാസം ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും 3 തരത്തിലുള്ള പദ്ധതികൾ, അതായത് ഹ്രസ്വകാല പദ്ധതി, ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളത്, കൂടാതെ മധ്യകാല പദ്ധതി, ദീർഘകാല പദ്ധതി എന്നിങ്ങനെ 3 ഘട്ടങ്ങളായി പദ്ധതി രൂപീകരിക്കാനാണ് ഈ ഉന്നതതല സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം.
നിർദ്ദേശം ഈ പദ്ധതികൾക്കെല്ലാം തന്നെ രൂപം നൽകുക ഈ ഉന്നതതല സംഘത്തിന്റെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിലായിരിക്കും. എന്തായാലും വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ ജനങ്ങളുടെ ഈ ആശങ്ക സർക്കാർ പരിഗണിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് തന്നെ ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ബലറാം, ഈ ശങ്കരാചാര്യരുടെ മഠം അവിടെ ഉണ്ടല്ലോ, ആ മഠത്തിനും ചില തകരാറുകളുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിഞ്ഞോ? ആശങ്കയിൽ തന്നെയാണ്, വലിയ ആശങ്കയാണ് ഇവർ പങ്കുവച്ചത്. കാരണം ഒരു ഒരു വ്യക്തി സ്വന്തം വീട് നിർമ്മിക്കാൻ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും ആരോഗ്യവും അധ്വാനവും ഉപയോഗിക്കുന്നു. ആ ഒരു വീടാണ് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു പ്രതിഭാസത്തിന്റെ ഭാഗമായി വിണ്ട് കീറി ഉപയോഗശൂന്യമായി മാറുന്നത്. നമുക്കറിയാം, സാധാരണ കേരളം ഉൾപ്പെടെ സമതലങ്ങളിൽ പോലും വീട് വെക്കാൻ ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. എന്നാൽ ഈ ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജോഷിമഠ് എന്നുള്ളത് 6150 അടി ഉയരത്തിലുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുക പലപ്പോഴും തലച്ചുമടായി താഴെ നിന്നും എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. മറ്റ് നിർമ്മാണ സാമഗ്രികളുടെ അപര്യാപ്തത, ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് വലിയ സാധാരണ നാട്ടിൽ സമതലങ്ങളിൽ വീട് പണിയുന്നതിനേക്കാൾ ഏതാണ്ട് 5 ഇരട്ടിയോളം ചെലവ് ഈ മേഖലയിലുണ്ട്. ഇത്തരത്തിൽ പണിത കെട്ടിടങ്ങൾക്കാണ് ഒരു കേടുപാടുകൾ സംഭവിക്കുകയും അവിടെ താമസിക്കാൻ കഴിയാതെ മറ്റൊരിടം അന്വേഷിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇത് ജനങ്ങളിൽ വലിയ ഭീതിയും ആശങ്കയും ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇതിനൊരു പരിഹാരം, നിലവിൽ ഇപ്പോൾ ഈ ഒഴിപ്പിച്ച 4000 പേർക്കും 2 തരത്തിലുള്ള സൗകര്യങ്ങളാണ് സർക്കാർ ഇതിനായുള്ള ഷെൽട്ടറുകൾ ഒരുക്കും എന്ന് അറിയിച്ചിരിക്കുന്നു. കൂടാതെ മറ്റുള്ളവർക്ക് സ്വന്തമായി വാടക വീടുകൾ ഈ പ്രദേശത്ത് അന്വേഷിച്ച് കണ്ടെത്താം. അതിന് വരുന്ന 6 മാസം 4000 രൂപ അവർക്ക് വാടകയായി സർക്കാർ നൽകും എന്നുള്ള ഒരു നിർദ്ദേശമാണ്, അത്തരത്തിലുള്ളൊരു കാര്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അനുഭവിക്കുന്ന ഏറ്റവും പ്രതിസന്ധി എന്നുള്ളത് ഇവരെ എല്ലാം തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ ഈ പ്രദേശത്ത് തന്നെ ലഭിക്കുക എന്നുള്ളതാണ്. അതും വലിയൊരു വെല്ലുവിളിയായി തുടരുകയാണ്. ഇതിനെയെല്ലാം മറികടക്കാൻ എന്ത് ചെയ്യാം എന്നുള്ള ഒരു ആലോചന തന്നെയാണ് ഈ വിദഗ്ധ സംഘം ഉൾപ്പെടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും കൂടുതൽ വിദഗ്ധർ ഈ പ്രദേശത്ത് എത്തി പരിശോധനകൾ നടത്തും. ഇതോടൊപ്പം തന്നെ ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികൾ ഇപ്പോഴും ാണ് ഉത്തരാഖണ്ഡിലെ ജോഷിമഠിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഭൗമ പ്രതിഭാസം ഇപ്പോഴും അതിരൂക്ഷമായി തുടരുന്നു. അവിടെ നിന്ന് 4000 കുടുംബങ്ങളെ ഒഴിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജനങ്ങൾ ഭീതിയിലാണ് ഈ ജോഷിമഠിൽ. നമ്മുടെ വാർത്താസംഘം അവിടെ തന്നെ തുടരും. വരുന്ന മണിക്കൂറുകളിലും ജോഷിമഠിൽ നിന്നുള്ള യഥാർത്ഥ വിവരങ്ങൾ നമുക്ക് നമ്മളെ അറിയിച്ചുകൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ ശാസ്ത്ര ഗവേഷകർ ഇതിൻ്റെ ഈ ഭൗമ പ്രതിഭാസത്തിൻ്റെ ദുരൂഹത നീക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ജനങ്ങൾ അവർ ആകെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം നല്ലൊരു വീട് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ കയറിക്കിടക്കാനുള്ള ഇടം എന്ന രീതിയിൽ ഒരു ജീവിത ലക്ഷ്യമുള്ള ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം കിടക്കുന്ന കൂര മുഴുവൻ വിണ്ടു കീറുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവൻ്റെ ജീവിതം അപ്പാടെ അടപടലം തകർന്നു വീണ അനുഭവമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാസത്തിൻ്റെ കാരണം കണ്ടുപിടിക്കട്ടെ. അവിടുത്തെ ജനങ്ങളെ ഏതെങ്കിലും നല്ല സുരക്ഷിതമായ സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.